നല്ല പ്ലേസ്. പക്ഷെ ഇവിടെ വല്ല ഏടാകൂടം പിടിച്ച സ്ഥലമാണോ നന്ദു? നീ ഒന്ന് വരുന്നുണ്ടോ? നമുക്ക് ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളതാ. വാ. ഇതേതാ പുതിയ രണ്ട് ഐറ്റം? ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കാണാത്തതാണല്ലോ. വേറെ സ്ഥലം കിട്ടിയില്ലടാ. ഇവൾക്കൊന്നും തന്തേം തള്ളയില്ലേ? ട്യൂഷൻ ഉണ്ട്, ക്ലാസ് ഉണ്ട്, നമ്മുടെ രാവിലെ വീട്ടുകാരെ പറ്റി ചിറങ്ങും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവൾമാരുടെ ഒക്കെ പരിപാടി. നീ കൂടുതലും നോക്കണ്ട, ഇവിടെ ശല്യക്കാരും വരില്ല. അത് നിനക്ക് ഇത്ര ഉറപ്പ്? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എടി, ഇത് കവിതാക്കൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഈ വർഷത്തെ പുതിയ വേർഷൻ അടി. കണ്ടാടാ ആ ചെറുക്കന്റെ ഒരു ബുദ്ധി അപാരം. ഇത്രയും ബുദ്ധിയുള്ള അവന്റെ മനസ്സ് ഇനിയെങ്കിലും കാണാതെ പോകല്ലേ എന്റെ ആശാനെ. ദൈവമേ, ഇപ്പൊ രണ്ടുപേരും കൂടി അതിന്റെ അകത്ത് ഇപ്പൊ എന്തായിരിക്കും കാണിച്ചു കൂട്ടുള്ളത്. എന്റെ ആശാനെ, നിങ്ങൾ നെലുപിരിപ്പുള്ളത് അവരവിടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെന്നേ. ഓ, ഇതൊക്കെ കണ്ട ആരാടാ നെലുപിരി കൊള്ളാത്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സക്സസ്. ആശാനെ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും പോവുകയും ചെയ്യും. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലാ. അത് കണ്ടപ്പോ മനസ്സിലൊരു മോഹം. എന്താണ്? അതുപോലത്തെ ഒരു സുന്ദരി കോതയായിട്ട് ആ പെട്ടിടത്തിരുന്ന് സൊള്ള. അതിനെന്താ പ്രശ്നം? ആശാനെ പെട്ടെന്ന് കടിപ്പിക്കും, എന്നിട്ട് ആശാന്റെ പെണ്ണുപിള്ളയായിട്ട് സൊള്ളയാ പോരെ. അതിനൊരു പുതുമയില്ലടാ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ വേണ്ട. ആശാൻ വിഷമിക്കാതിരുന്നേ, ആശാന്റെ പുതു ഞാൻ നടപ്പാക്കി തരാം. എന്നാലും നീ എന്റെ മകനായി പിറന്നില്ലല്ലാടാ. ആദ്യം ഒരു പെട്ടി സംഘടിപ്പിക്കാം, അത് ഞാൻ ഏറ്റു. ആശാനൊരു കാലം കൂടെ ആയിട്ട് ആ പെട്ടിക്കകത്ത് കയറിയിരിക്കണം, അത്രയല്ലേ വേണ്ടു. അപ്പൊ പെണ്ണിന്റെ കാര്യം? പെണ്ണും പിടക്കോഴിനൊക്കെ ആശാൻ സംഘടിപ്പിച്ചോണം, അതെന്റെ ജോലിയല്ല. ഞാനിത് എവിടെ പോകാനാണോ? അപ്പൊ അത് ഞാൻ തന്നെ സംഘടിപ്പിക്കണം. ആ, എന്തായാലും ഞാൻ ആലോചിക്കട്ടെ. ആശാന് പറ്റിയ പെണ്ണ് കുമാരൻ ചേട്ടന്റെ ഷാപ്പിലെ കറിവെപ്പുകാരി ശോശാമയാ. ഒരു 500 കൈ വെച്ച് കൊടുത്താൽ അവൾ ഓക്കെയാ. പക്ഷേ പെണ്ണ് അവളാണെന്നറിഞ്ഞാൽ ആശാൻ എന്നെ ഇഞ്ചി ചതക്കണ പോലെ ചതക്കും. തിരിച്ചറിയാത്ത വിധത്തിൽ നല്ല സെറ്റപ്പിൽ വരാൻ പറയാം. കിട്ടി ആശാനെ, കിട്ടി ആശാനുള്ള പെണ്ണ് റെഡിയായി. ഓ, എനിക്കിപ്പൊ തന്നെ കാണാൻ പൂതിയാടാ. ഇങ്ങനെ ധൃതി വെക്കാതെ ആശാനെ, പക്ഷെ കാശ് ചെലവുണ്ട്, അതില്ലാതെ ഒരു പണിയും നടക്കുകയില്ല. 1000 രൂപയിൽ നിൽക്കുവാടാ. അത് പോരാതെ വരും, ഒരു 2000 രൂപയുടെ കാര്യം നടക്കും. ശരി, നീ പറഞ്ഞ 2000 രൂപയും തരാം, കാര്യം നടക്കണം. ആശാനിന് ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ. ശോശാമനെ കാണുന്നില്ലല്ലോ, ഷാപ്പിലെ പിടുത്തവും ഇല്ലയും കഴിഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞു. ആ, എന്തായാലും ശോശാമ വരുമ്പോൾ വരണ്ട, അതുവരെ റമ്മി കളിക്കും.
നീ ഊഹിക്കണ്ട, നാളത്തെ കറിക്കുള്ള സാധനം കൂടി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകേണ്ട ജോലി എന്റേതാ. അതാ ഇത്രയും വൈകിയത്. നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നത്. ചില്ല നോക്കണ കേസ് കേട്ടാ. എന്നതാ? ഓക്കെ, ആ റോള് ഞാൻ നന്നായി കൈകാര്യം ചെയ്തോളാം. നീ ഏത് റോള് നന്നായി ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഈ പണി നിന്നെ ഏൽപ്പിച്ചത്. പക്ഷെ ഒരു കാര്യം, നീയാണിതെന്ന് ആശാൻ അറിയരുത്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഓക്കെ ഓക്കെ ശരി. ഈ എന്താകുമോ. ഈ ആശാൻ ഇത് എവിടെ പോയി കിടക്കണത്? ദൈവം, ഇനി ആ പെണ്ണുമ്പിള്ള എങ്ങനെ മരത്തിലെങ്ങനെ പിടിച്ച് കെട്ടിയിട്ടുണ്ടാവും. ആവോ, ആ ശോശാൻ വേണമെങ്കിൽ ഇതേ പെട്ടി കയറുന്നത് ശ്വാസം പൊട്ടിച്ചാകണം. ഇനി അവക്ക് എപ്പോഴാണ് ഭ്രാന്ത് പിടിച്ച് ഓടണമെന്ന് എങ്ങനെ അറിയാം? ഷോ, ഒരു കാര്യം ഏക്കണ്ടായിരുന്നു. ദൈവം, എൻ്റെ അമ്മോ, എൻ്റെ ആശാനെ ഞാനിതാണ് ഈ കാണുന്നത്. എനിക്ക് വയ്യ. എങ്ങനെയുണ്ട്, കുളിച്ചില്ലേ? സൂപ്പർ സ്റ്റാർ രജനി എണ്ണം വരെ മാറിപ്പോവല്ല. ആശാനെ ഇപ്പോഴാണ് ആശാൻ ശരിക്കും ഒരു ആശാനായത്. അല്ല ആശാനെ, ഇത് എവിടത്തെ കടക്കായിരുന്നു? ഒന്നും പറയണ്ട, ഇന്ന് എന്റെ പെമ്പറത്ത് നോത്തിക്ക് പതിവില്ലാത്ത സ്നേഹം. ഇതൊക്കെ ഇട്ടേ എന്ന് എങ്ങനെ സ്നേഹം തോന്നാതിരിക്കും? ആശാന്റെ കോലം തന്നെ മാറിപ്പോയില്ലേ? നമ്മടെ കൊച്ചു കള്ള ആ പെങ്കൊച്ചോട്ട് സൊള്ളാൻ വേണ്ടിട്ട് രണ്ടു കൽപ്പിച്ച് ഇറങ്ങി വന്നിരിക്കണല്ലേ. ഒന്ന് പോവാശന, ആ പെങ്കൊച്ചു എത്ര മണിക്കൂറാണ് കുത്തിരിക്കണം അറിയാവാ? കാലം കൂടെ കിട്ടിയിട്ടില്ല. വേണ്ട, ആശാന പെട്ട് തന്നെ ധാരാളം. പിന്നെ ഇനിയും താമസിച്ചാൽ അവൾ അവിടെ പാട്ടിന് പോകും. ശരി, എനിക്ക് നാളം വേണ്ടടാ. ചുമ്മാ കളി എടുക്കാൻ. ആശാൻ അവളെ തിരിച്ചറിയുന്ന മുമ്പ് ഒരു പണി കൊടുക്കണം. ആഹാ, സംഗതി ഏറ്റു. ഏതോ തെണ്ടി ചെലിക്കിട്ട് പണിയാൻ വേണ്ടി നോക്കിയതാ കാലമാടെ. ചേടാ, സംഗതി പൊളിഞ്ഞല്ല. ദൈവമേ, ഇന്ന് ആശാൻ ശോശാമനെ തിരിച്ചറിയും. എന്റെ കഥയും കഴിഞ്ഞു. ആഹാ, അത് പൊളി. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നും എന്ന് പറഞ്ഞതുപോലെ ആയി. അങ്ങനെ ആശാന്റെ റൊമാൻസ് പൊളി. പക്ഷെ ഇനി ആ ശോശാമ്മയുടെ കണ്ടുമുമ്പിൽ ചെന്ന് പെടുന്നതാണ് പാട്. ചെന്ന് പെട്ടെന്നാൽ ഇനി അവിടെ തെറുപ്പാടും കൂടെ കേൾക്കേണ്ടി വരും. എൻ്റെ ദൈവമേ.